வெளம் கெடுக்கு. ஐயோ வரு. ഉദ്ദേശം അകലെ മാറി പതുങ്ങി നിന്നാൽ കാണില്ലെന്ന് വിചാരിച്ചോ? ഇവിടെ ഇങ്ങനൊരു ചടങ്ങ് നടക്കുന്ന വിവരം അറിഞ്ഞിട്ട് വന്നതാണോ? ആണെങ്കിലും അല്ലെങ്കിലും നിന്റെ സാന്നിധ്യം ഇവിടെ പാടില്ല. ഒരു മംഗളകർമ്മം നടക്കുകയാണ്, അതിനിടയിൽ ഒരു ദുശ്ശകുനത്തിന്റെ ആവശ്യമില്ല. ഇപ്പൊ നീ ഇവിടെ തികച്ചും അന്യയാണ്. ഒരവകാശവാദവും ഇല്ലെന്ന് കോടതിയിൽ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് എല്ലാ ബന്ധവും അവസാനിപ്പിച്ച് യാത്ര പറഞ്ഞു പോയവൾ എന്തിനു പിന്നെയും വന്നു? പറ, നിന്റേതായി എന്തെങ്കിലും എടുക്കാൻ മറന്നിട്ടുണ്ടോ? പറയാൻ ഒന്നുമില്ല. പിന്നെ മനഃപൂർവ്വം ഇവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ അത് നടക്കില്ലെന്നറിയാലോ? എനിക്ക് മൗലിയൊന്ന് കാണണം. വൈകിപ്പോയി. എന്തിനു വേണ്ടിയാണെങ്കിലും എന്ത് പറയാനാണെങ്കിലും ഇനി മൗലി നിന്റെ വാക്കുകൾ കേൾക്കേണ്ട ആവശ്യമില്ല. ഇനി അവൻ രഞ്ജിനിയുടെ വാക്കുകൾക്ക് മാത്രം കാതുകൊടുത്താൽ മതി. സത്യത്തിൽ പ്രിയയോട് എനിക്ക് സഹതാപമുണ്ട്. വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരുപക്ഷെ അത് നീ അറിയണമെന്ന് ദൈവം കരുതിയിട്ടുണ്ടാവും. അതിനുവേണ്ടിയായിരിക്കും നിന്നെ ഈശ്വരൻ ഇപ്പൊ ഇവിടെ എത്തിച്ചത്. നിങ്ങളുടെ ഡിവോഴ്സിന് ശേഷം മൗലിക്ക് മറ്റൊരു വിവാഹമെന്ന ആലോചന എനിക്കുണ്ടായിരുന്നു. സമയമെടുത്ത് സാവകാശത്തിൽ ഒരു കുട്ടിയെ കണ്ടെത്താമെന്ന വിചാരിച്ചിരുന്നത്. പക്ഷേ കഴിയുന്നതും വേഗം കല്യാണം നടത്തണമെന്ന് ശാഠ്യം പിടിച്ചു. മറ്റാരുമല്ല, ചന്ദ്രമൗലി. ആദ്യം ഞാൻ കരുതി അവൻ എന്നെ പരിഹസിക്കുകയാണെന്ന്. ബട്ട് ഹി വാസ് സീരിയസ്. കുറെ വർഷങ്ങൾ വേസ്റ്റായിപ്പോയി. ഇനിയും വൈകിക്കാതെ തനിക്കൊരു ജീവിതത്തിലേക്ക് കടക്കണമെന്ന് മൗലി പറഞ്ഞപ്പോ സത്യത്തിൽ ഞാൻ ആലോചിച്ചത് പ്രിയയെക്കുറിച്ചാണ്. നിന്നോടവൻ മനസ്സുകൊണ്ട് ഇത്രമാത്രം അകന്നിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എങ്കിൽ മൗലി തന്നെ ഇഷ്ടപ്പെട്ട ഒരാളെ സെലക്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞു നോക്കി. അതിനവൻ വഴങ്ങിയില്ല. അമ്മ ചൂണ്ടിക്കാണിക്കുന്ന പെൺകുട്ടിയെ അവൾ ഹാൻഡിക്യാപ്ഡ് ആയാൽ പോലും സ്വീകരിക്കുമെന്ന് അവൻ പറഞ്ഞു. അങ്ങനെയാണ് എന്റെ ഒരു ഏട്ടന്റെ മകളായ രഞ്ജിനിയെക്കുറിച്ച് ഞാൻ ആലോചിച്ചത്. ഒന്നുകൂടിയുണ്ട്, വേർപിരിഞ്ഞെങ്കിലും കുറേ വർഷങ്ങൾ നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചതല്ലേ. പ്രിയെ സെക്കൻഡ് മാരേജിനെ പറ്റി ഒന്ന് അറിയിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. മൗലിയാണ് അതും വിലക്കിയത്. ക്ലോസ് ചെയ്ത ചാപ്റ്റർ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നാണ് അവൻ പറഞ്ഞത്. അവൻ പറഞ്ഞത് ശരിയാ. ഒരിക്കൽ വായിച്ചടച്ചു വച്ച അധ്യായത്തിന്റെ പേജുകൾ
പിന്നെയും മറിക്കുന്നതിൽ അർത്ഥമില്ല. നിയമപുസ്തകത്തിന്റെ ഏടുകൾ പഠിച്ചുറപ്പിച്ച സമർത്ഥയായ അഡ്വക്കേറ്റ് എന്ന പേരുണ്ട് നിനക്ക്. പഠിച്ച ലോ പോയിന്റ്സ് തക്ക സമയത്ത് അപ്ലൈ ചെയ്യാനും അറിയാം. നിനക്കറിയാലോ, സാഹചര്യ തെളിവുകൾ പരിഗണിച്ചാണ് പലപ്പോഴും കേസിന്റെ വിധി നിർണയിക്കുക. അങ്ങനെ ഒരു സാഹചര്യ തെളിവ് ഞാൻ ഈ സിറ്റുവേഷനിൽ കാണുകയാണ്. ഇന്ന് രാവിലെയും ഞാൻ മൗലിയുടെ സെൽഫോൺ ചെക്ക് ചെയ്തു. നിങ്ങൾ പിരിഞ്ഞതിൽ പിന്നെ ഒരു കോള് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ വന്നിട്ടില്ല. എന്നിട്ടും അടുത്ത ബന്ധുക്കൾ മാത്രം പങ്കെടുക്കുന്ന ഇന്നത്തെ ഈ ചടങ്ങ് മണത്തെറിഞ്ഞ് നീ ഇവിടെ വന്നു. അതൊരു സാഹചര്യ തെളിവാണ്. ബോധപൂർവം ഇവിടേക്ക് വന്നതാണ് നീ. പക്ഷേ അല്പം വൈകിപ്പോയി. വിവാഹമണ്ഡപത്തിൽ പ്രത്യക്ഷപ്പെട്ട് കല്യാണ ചെറുക്കൻ തന്റെ ഭർത്താവാണെന്ന് അവകാശപ്പെടുന്ന ചില തരംതാണ് പെണ്ണുങ്ങളുണ്ട്. രംഗത്തിന് കൊഴുപ്പ് കൂട്ടാൻ ചിലപ്പോ അവര് പറയും പ്രഗ്നന്റ് ആണെന്ന്. അങ്ങനെ വല്ല ടാർഗറ്റും മനസ്സിൽ കണ്ടാണ് വന്നതെങ്കിൽ ദേ നോക്ക്, ഈ ശാരദ പിള്ളയും വിലയും നിലയും മറന്ന് പെരുമാറിയെന്നിരിക്കും. ഇങ്ങോട്ട് വന്നതുപോലെ അഡ്വക്കേറ്റ് മടങ്ങിപ്പോവില്ല. എന്റെ മകന്റെ ജീവിതം തകർത്ത് കളഞ്ഞത് പോരേ നിനക്ക്? അമ്മിക്കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ എല്ലാം കേട്ടുകൊണ്ടുള്ള ഈ നിൽപ്പ് കള്ളലക്ഷണമാണ്. നിന്റെ മനസ്സിൽ ഒരു കൊടുങ്കാറ്റ് ഇരമ്പുന്നത് എനിക്ക് കേൾക്കാം. എന്താ സത്യമല്ലേ? അകത്തേക്ക് കയറാം. ഇവിടെയും വലതുകാല ആദ്യം വെക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടോ? ഷീറ്റുകൾ, കർട്ടൻ, പില്ലോ കവർ എല്ലാം പുതിയതാ. നിങ്ങളുടെ ജീവിതവും ഇതുപോലെ പുതുമയുള്ളതായിരിക്കണം. രഞ്ജിനി, മൗലിയുടെ രണ്ടാം കല്യാണമാണെന്ന് ഒരിക്കൽ പോലും മോള് വിചാരിക്കരുത്. നിനക്ക് അർഹതപ്പെട്ട ആളാവാൻ നിനക്ക് വേണ്ടി ദൈവം കരുതി വെച്ചത്. കയ്യിലെത്താൻ വൈകിപ്പോയെന്ന് കരുതിയാ മതി. എന്റെ മകന് മനസ്സുകൊണ്ട് ഞാൻ അംഗീകരിച്ച കല്യാണം നടന്നത് ഇന്നാണ്. അതുകൊണ്ട് എന്റെ ആദ്യത്തെ മരുമകളാണ് നീ. രണ്ടാമത്തെ മകളും വന്നിട്ട് കൊറേ സമയമായി. രഞ്ജിനിയെ സംബന്ധിച്ചിടത്തോളം ഇത് കല്യാണത്തിന്റെ ഫസ്റ്റ് ഡേ ആ. ഇന്നത്തെ രാത്രി ഫസ്റ്റ് നൈറ്റ് ആണ്. ദീർഘമുട്ടൽ സഹിക്കാൻ വയ്യാത്തോണ്ടാ ഞാൻ വീട്ടിൽ നിങ്ങോട്ട് പോകുന്നത്. എത്ര സമയം ഇങ്ങനെ മാറി നിൽക്കും? പിന്നീടായാലും താൻ തന്നെ ഫേസ് ചെയ്യണ്ടേ? ആട്ടെ, കോടതിയിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം പ്രിയമ്പതയെ വിളിക്കുകയോ തമ്മിൽ കാണുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒരു കോണ്ടാക്ടും ഇല്ല. അയാള് വിളിച്ചൊന്ന് സംസാരിക്ക്. കൂട്ടത്തിൽ പുതിയ കല്യാണക്കാരി കൂടി അറിയിക്കണം. അതോടെ തന്റെ മനസ്സിൽ ഈ ഭാരമൊക്കെ ഒഴിഞ്ഞു പോകുമോ? അല്ലേ, പ്രിയ അറിയുമ്പോ എന്ത് വിചാരിക്കുമെന്നുള്ള തോന്നല തനിക്ക്. നേരിട്ട് പറയുമ്പോ അത് സോൾവ് ആവും. ഞാൻ എന്ത് പറയണം ക്യാപ്റ്റനിൽ? അവളുടെ സ്ഥാനത്ത് പുതിയൊരാൾ വന്ന് ചാർജ് എടുത്തുന്നോ അതോ മധുരമായി പ്രതികാരം ചെയ്തെന്നോ?
അതെ, ഇത്രയും പ്രശ്നമാണെങ്കിൽ പിന്നെ എന്തിനു ഉടനെ ഒരു കല്യാണത്തിന് തയ്യാറായി? പറ്റില്ല എന്ന് അമ്മയോട് തീർത്ത് പറയണമല്ലോ. ഞാൻ പറഞ്ഞില്ലെന്നാണോ അങ്കിൾ കരുതുന്നത്? പ്രിയമായുള്ള ഡിവോഴ്സിന് മൂവ് ചെയ്തപ്പോ മുതൽ അമ്മ രണ്ടാം വിവാഹത്തിനുള്ള ആലോചനകൾ നടത്തുന്നുണ്ടായിരുന്നു. അതിന്റെ സൂചനകൾ കിട്ടിയപ്പോഴേ ഞാൻ എതിർത്തതാ. പക്ഷേ അമ്മ പിന്മാറിയില്ല. പകരം ചെയ്തെന്താണെന്നോ, ഡിവോഴ്സിന്റെ വിധി വന്ന ദിവസം രഞ്ജിനിയുമായുള്ള കല്യാണത്തിന്റെ തീയതി ഉറപ്പിച്ചു. അപ്പോഴും ഞാൻ നോ എന്ന് തന്നെ അങ്കിളെ പറഞ്ഞത്. എന്നിട്ട് അമ്മയ്ക്ക് അമ്മയുടേതായ ആർഗ്യുമെന്റ്സ് ഉണ്ടായിരുന്നു. അതെ, ഞാൻ ബാധിക്കുകയാണെന്ന് എന്നെ കൂട്ടിക്കോ. നിന്റെ ഭാഗത്തുള്ള പോയിന്റ്സ് പറ, എന്നിട്ട് എന്നെ ഒപ്പോസ് ചെയ്യ്. ഒരു തർക്കത്തിന് ഞാനില്ല. എന്നാ ഞാൻ തർക്കിക്കുന്നു. നീ പ്രിയയെ ഭാര്യയെ സ്വീകരിച്ചത് സ്വന്തം ഇഷ്ടപ്രകാരമാണ്. ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ അമ്മയെ അനുസരിച്ചിട്ടേ ഉള്ളൂ. വളർന്നതും പഠിച്ചതും ശീലിച്ചതുമെല്ലാം അമ്മ ഉണ്ടാക്കി തന്ന ടൈം ടേബിൾ അനുസരിച്ചാ. വിവാഹത്തിന്റെ കാര്യം വന്നപ്പോ ശരിയാ, ഞാൻ എന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു. പക്ഷേ ഒരു ലവ് അഫെയർ ഉണ്ടാക്കി പ്രിയ വിളിച്ചുകൊണ്ടുവരെയല്ല ഞാൻ ചെയ്തത്. എല്ലാവരും ചേർന്ന് ആലോചിച്ച് നടത്തിയ ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു അത്. കതിർമണ്ഡപത്തിൽ അമ്മയുടെ അനുഗ്രഹത്തോടെയാ ഞാൻ പ്രിയയുടെ കഴുത്തിൽ താലി കെട്ടിയത്. മനസ്സില്ലാ മനസ്സോടെയാണ് ഞാൻ അതിന് സമ്മതിച്ചതെന്ന് നിനക്കറിയാം. കുട്ടിയായിരുന്നപ്പോ ഞാൻ പറഞ്ഞതെല്ലാം നീ അനുസരിച്ചിട്ടുണ്ടാവും. പക്ഷേ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലെത്തിയപ്പോ തന്നിഷ്ടം നോക്കി പ്രവർത്തിച്ചു. എന്നിട്ട് എന്താ ഉണ്ടായത്? കരിയറിൽ നീ എവിടെ എത്തി? ലൈഫിൽ എവിടെ എത്തി? അമ്മേ, അത് പ്രിയയുടെ കുഴപ്പം കൊണ്ടാണ്. പ്രിയയുടെ മാത്രം കുഴപ്പം കൊണ്ടല്ല. എങ്കിലും ഒരു പുരുഷന്റെ ഉയർച്ചയും താഴ്ചയും നിശ്ചയിക്കുന്നതിൽ ഒപ്പമുള്ള സ്ത്രീക്കും പങ്കുണ്ട്. നിങ്ങൾ ഹസ്ബൻഡും വൈഫുമായി കുറേ വർഷങ്ങൾ കഴിഞ്ഞു, അത്ര തന്നെ. എന്തിനധികം പറയുന്നത്? നിനക്ക് ജീവിതം ഇനിയും ബാക്കിയുണ്ട്. ഒരിക്കൽ എന്റെ വാക്ക് തള്ളിക്കളഞ്ഞതിന് പകരമായി ഇപ്പോ നീ എന്നെ അനുസരിക്കണം. രഞ്ജിനി നല്ല കുട്ടിയാ. ശിവരാമൻ ചേട്ടൻ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളാ. അവരീ ബന്ധത്തെ വലിയൊരു ഭാഗ്യമായിട്ടാ കാണുന്നത്. അമ്മേ, എനിക്ക് അല്പ സാവകാശം വേണം, ഒന്ന് ആലോചിക്കാനുണ്ട്. ഇനി എന്താലോചിക്കാനാ? എല്ലാം ഞാൻ ആലോചിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു. നീ എത്ര എതിർത്താലും രഞ്ജിനിയുമായിട്ടുള്ള നിന്റെ കല്യാണം ഞാൻ നടത്തിയിരിക്കും. കഴിയുന്നതും നേരത്തെ. ഇത്രപ്പെട്ട് അമ്മ ഇങ്ങനെ ഒരു റിലേഷൻ എന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന എന്തിനാ? ഇനിയും ആർക്കു വേണ്ടി കാത്തിരിക്കണം? നിന്റെ ജീവിതം സെറ്റിൽഡ് ആവേണ്ടത് ഈ കുടുംബത്തിന്റെ ആവശ്യമാണ്. എന്റെയും നിന്റെയും കാലം കഴിഞ്ഞാൽ ഈ വീടിന് ഒരവകാശി വേണം. അമ്മേ, അതിന് മായയുടെ കുട്ടി. നോ, ചന്ദ്രമൌലിയുടെ മക്കളായിരിക്കണം എന്റെ തറവാടിന് അനന്തരാവകാശികൾ ആവേണ്ടത്. അതങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യും. ശാരദപ്പള്ളിയുടെ ജഡ്ജ്മെന്റ് ഒരിക്കലും തെറ്റിയിട്ടില്ല. ഞാൻ വിധി എഴുതിയിട്ടുള്ള ഒരു കേസിലും ഒരു മേൽക്കോടതിയിൽ നിന്നും സ്റ്റേ ഉണ്ടായിട്ടുമില്ല. മകന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു തീരുമാനം ഞാൻ എടുക്കുകയാണ്. നീയും രഞ്ജിനിയുമായിട്ടുള്ള വിവാഹം ഞാൻ ഉറപ്പിക്കുന്നു. ഏറ്റവും അടുത്തുള്ള മുഹൂർത്തത്തിൽ തന്നെ. അടിച്ചേൽപ്പിക്കലെന്നോ എന്ത് വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. എന്തായാലും നീ അനുസരിച്ചേ പറ്റൂ, അല്ലെങ്കിൽ എന്നൊരു ഓപ്ഷൻ ഇല്ല. യു മസ്റ്റ്. എനിക്ക് വേണമെങ്കിൽ അമ്മയുടെ വാക്കുകൾ ധിക്കരിച്ച് ആ നിമിഷം വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാമായിരുന്നു. ബട്ട് ഐ കാണ്ട്. കാരണം ഭർത്താവിന്റെ പെട്ടെന്നുള്ള മരണശേഷം പറക്കമുറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒരു എത്തും പിടിയും ഇല്ലാതെ നിന്ന അമ്മയുടെ മുഖം എന്റെ അവ്യക്തമായിട്ടുള്ളൊരു ഓർമ്മയാണ്. അഡ്വക്കേറ്റ് ശാരദാപിള്ള ഒഴുക്കിനെതിരെ ഒരുപാട് തുഴഞ്ഞിട്ടാ ഞങ്ങൾക്കൊരു ജീവിതം ഉണ്ടാക്കി തന്നത്. ആ അമ്മയെ എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കടോ. ഇനി രഞ്ജിനിയുടെ ഹസ്ബൻഡ് അടുത്താൽ പുതിയൊരു പേജ് തുറക്കുകയാണെന്ന് മാത്രം കരുതിയാ മതി. പക്ഷേ പ്രിയ എപ്പോഴെങ്കിലും അറിയുമ്പോ? അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കുക. ചിലപ്പോ പ്രിയയുടെ വീട്ടിൽ അവൾക്ക് വേണ്ടി മറ്റൊരു പ്രപ്പോസൽ തുടങ്ങിയിട്ടുണ്ടാവും. എന്താ, അങ്ങനെ ആയിക്കൂടാന്നുണ്ടോ?
ഈവക കാര്യങ്ങളിൽ ഞാൻ എന്റെ ബ്ലഡ് ഗ്രൂപ്പിന്റെ പക്ഷത്താ. ബി പോസിറ്റീവ്, ബി പോസിറ്റീവ് മാൻ. ബാക്കിയുള്ള ചെറ ഇവനത് എവിടെ പോയി കിടക്കുന്നു? പാപ്പി ബ്രേക്കില്ലേ, ഓടി മറിക്കോ, ഇങ്ങോട്ട് ഇങ്ങോട്ട് വാടാ, നിനക്ക് ബ്രേക്ക് ഞാൻ തരാം. എന്തോ നടായത്, ആ ബാക്കി സാധനം എടുത്തു വന്നേ. എനിക്കിങ്ങ് വയ്യ ഉറക്കത്തില്. പോയി എടുത്തോ വാടാ. മനുഷ്യനെ മെനക്കെടുത്ത് ഇത്രേ ഉള്ളു. ബാക്കി എവിടെ? അപ്പൊ കുടിച്ചു തീർത്ത ആരാ? നീ എടുത്ത് വിധിയോ? സത്യം പറയടാ. ഞാൻ തൊട്ടിട്ടില്ല, അണ്ണനാ മൊത്തം കുടിച്ചു തീർത്തത്. കറയടച്ച് കാണുമല്ലോ, ഇത് കണ്ണെഴുതാൻ പോലും ഇല്ലല്ലോ. ആ ഇത് മതി, ഇന്ന് കുറെ കണ്ണെഴുതിയതല്ലേ. ഞാൻ വന്നിടത്ത് ഇങ്ങോട്ട് വെച്ച. ഓ യാത്ര ഇക്കരെ ഒന്ന് നിന്ന് വിളിക്കാൻ നമ്മൾ വിടുന്ന പാട് നമ്മക്കറിയാം. ഇപ്പോഴാ അക്കരയ്ക്കൊരു യാത്ര. കടവടുത്തില്ല കടവിൽ വന്ന